നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കവിത വന്ന ഉടനെ മുറിയടച്ചിരിപ്പാ. ആ അവർ വന്നല്ലോ, അവരെത്തിക്കഴിഞ്ഞു. ഈ സമയത്താരും വരാതിരുന്നാ മതിയായിരുന്നു. നീ ധൈര്യമായിട്ടിരിക്കട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ആരുമില്ല ദിനേശേട്ടാ, താഴെയൊന്നും ആരെയും കണ്ടില്ല. എങ്ങനെ കള്ളം പറയുന്നു പേടിച്ച വന്നത്? പേടിക്കണ്ട, വിശേഷങ്ങൾ ചോദിക്കാം. ഇപ്പൊ ഇവിടെ ആരുമില്ല. പിന്നെ സഞ്ജു അമ്മൂനെ ബസ് സ്റ്റാൻഡിൽ വന്ന് പിക്ക് ചെയ്തെന്ന് എല്ലാവരോടും പറയാവൂ. നീ ഇപ്പൊ പോണ്ട, അമ്മ ആദ്യം പോയാ മതി. പ്രിപേട്ട സ്ഥലത്തില്ല. നീ പോയി ഫ്രഷ് ആയിട്ട് വാടാ. അങ്കിളിന്റെ മുഖത്ത് എന്താ ഒരു കള്ളച്ചിരി? ഒന്നുമില്ല, നീ ചെല്ല്, ചെല്ലടാ. എന്താടാ രാജു? ആ എനിക്കറിയില്ല. എന്തായാലും നിന്റെ മനസ്സമാധാനം നഷ്ടാവുന്ന കാര്യമൊന്നുമല്ല, ആ ഒരു ഉറപ്പ് പോരെ. എല്ലാം സെറ്റല്ലേ? സെറ്റ്. ഞാൻ ചേച്ചിക്ക് വേണ്ടി പൂജകളൊക്കെ ചെയ്തു. എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ പോയെന്ന് നിനക്ക് അറിയില്ലേ അമ്മ. നീ ഇതൊക്കെ ചെയ്യുമ്പോ വേണ്ടാന്ന് പറയാത്തത് നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ. എന്നാലും നിന്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അവിടെ പോകാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമാ. ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലോ, അതെന്റെ വിവാഹവാർഷികമായിട്ടല്ല ഞാൻ കാണുന്നത്. അമ്മ നാട്ടിൽ നിന്ന് എപ്പോ തിരിച്ചെത്തി? ഞാൻ ഇപ്പൊ തിരിച്ചെത്തിയതുള്ളു വെച്ചാ. അച്ഛനെല്ലാം അറിയാലോ എനിക്ക് എന്റെ ജീവിതം തിരിച്ചു കിട്ടിയ ദിവസം എന്ന്. അതിന് ദേവിയോട് നന്ദി പറയണമെന്ന് ആഗ്രഹിച്ചു പോയതാ. അത് നന്നായി. വിവാഹം എന്നത് ഒന്നിച്ച് ജീവിക്കാൻ മാത്രമല്ല, തനിയെ ജീവിക്കാനും പ്രേരണ തരുന്നതാണെന്ന് നിന്റെ കാര്യത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടു. ഉടനെ ഡിവോഴ്സ് നടക്കില്ല അച്ഛാ, സഞ്ജയത്തിന് താല്പര്യം എടുത്തിട്ടല്ലേ പോയത്. ആ വിവാഹത്തിന് നിയമസാധുത ഒന്നുമില്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. സഞ്ജയ് അവന്റെ വഴിക്ക് പോട്ടെ. അപ്പോ അമ്മൂനൊരു ജീവിതം വേണ്ടേ അച്ഛാ? അത് അവള് തീരുമാനിക്കട്ടെ. എന്റെ ജീവിതം ചേച്ചിക്കൊപ്പുള്ളതാ. ചേച്ചിയുടെ വിവാഹം കഴിയാതെ അനിയത്തിക്കൊരു വിവാഹവുമില്ല, ജീവിതവുമില്ല. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെയായി പോയല്ലോ അമ്മു. ചേച്ചിയുടെ ഈ അവസ്ഥയൊക്കെ മാറും. ഞാൻ സിദ്ധിമുത്തിയെ പോയി കാണാൻ ശ്രമിച്ചതാ. അവര് തീർത്ഥാടനത്തിന് പോയിരിക്കാ. അവരും മടങ്ങി വന്ന വിവരറിയിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ വരില്ല എന്ന് പറഞ്ഞതാ, ഇനി അവളുടെ ഒരു സിദ്ധിമുത്തി. ആ ചേച്ചി വരണ്ട, സിദ്ധിമുത്തിയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ചേച്ചിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മോള് ചെന്ന് ഫ്രഷ് ആവും. അവള് വീണ്ടും വീണ്ടും അത് പറയുമ്പോ തള്ളിക്കളയാൻ പറ്റില്ല മോളെ. ഡോക്ടർ അരവിന്ദ് പറഞ്ഞതും നാട്ടുവൈദ്യത്തെ പറ്റിയാ. നമുക്ക് അവരെ കാണണം. അച്ഛനു വേണ്ടി മോൾ അതിന് സമ്മതിക്കണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.